വന്ദനം. അമ്മൂസ് വേൾഡ് ഓഫ് ഹാപ്പിനെസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സന്തോഷത്തിൻ്റെ ലോകത്തിലേക്ക് തുറക്കുന്ന ഒരുപാട് നല്ല വാതിലുകളെക്കുറിച്ച് നമ്മളിവിടെ സംസാരിച്ചിട്ടുണ്ട്. സന്തോഷത്തിൻ്റെ ലോകത്തിലെ നെടും തൂണുകളാണ് ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള മനസ്സും. നമുക്കറിയാം അത്. കഴിഞ്ഞ കുറച്ച് ടോക്കുകളിലായിട്ട് ആരോഗ്യമുള്ള ശരീരത്തിന് വേണ്ട നല്ല കുറച്ച് ടിപ്പുകളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആരോഗ്യമുള്ള ഒരു മനസ്സ്, അതിനുള്ളൊരു നല്ല ടിപ്പിനെ കുറിച്ചാണ്. അപ്പോൾ കുറേ നാളായില്ലേ ഒരു കഥ പറഞ്ഞിട്ട്? ഇന്നൊരു കഥയാവട്ടെ. ഒരു ദിവസം വൈകി കോളേജിൽ നിന്ന് വന്നിട്ട് കുളിക്കാൻ കയറി. കുറേ നേരം കഴിഞ്ഞിട്ട് ആളെ പുറത്തേക്ക് കാണാനില്ല കേട്ടോ. സാധാരണ സമയമൊക്കെ കഴിഞ്ഞു. അമ്മയ്ക്ക് പേടിയാവാൻ തുടങ്ങി. അമ്മ വിളിച്ചു, നീ എന്താ എടുക്കുക ഉള്ളിൽ, ഇങ്ങോട്ട് പുറത്തേക്ക് വാ. എന്നിട്ടും ഉത്തരവൊന്നുമില്ല. പിന്നെ അമ്മ ആദ്യം വിളിച്ചു, എന്ത് പറ്റി വൈകി ഇത്ര നേരോ കുളിക്കാൻ? സാധാരണ നീ പെട്ടെന്ന് കുളിച്ച് പുറത്ത് വരുന്നതാണല്ലോ. അപ്പോൾ വൈകി വന്നിട്ട് പറഞ്ഞു, അമ്മേ ഞാൻ ഒരു ശവപവ മെഡിറ്റേഷനിലാണ്. ശവപവ മെഡിറ്റേഷനോ, അതെന്താ? അമ്മയ്ക്ക് അത്ഭുതമായി കേട്ടോ. അപ്പോൾ ഉള്ളിൽ നിന്ന് തന്നെ ഉത്തരം വന്നു. ശവപവ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷവറിൻ്റെ ചോട്ടിൽ നിന്നിട്ട് ഒരു 2 മിനിറ്റിൻ്റെ ധ്യാനം. നമ്മളുടെ മേത്ത് വെള്ളത്തുള്ളികളിങ്ങനെ വീഴുമ്പോൾ അതിങ്ങനെ ചർമ്മത്തിലെ ചളികളെ തുടച്ചു കളയുന്ന പോലെ നമ്മുടെ മനസ്സിലെ വറീസും ആങ്ഷൈറ്റിയും ഒക്കെ അതങ്ങോട്ട് തുടച്ചു കളയുകയാണ്, അല്ലെങ്കിൽ കഴുകി കളയുകയാണ് എന്നങ്ങോട്ട് ഉദ്ദേശിച്ച് ധ്യാനം ചെയ്യുന്നതാണ് ഷവറിൻ്റെ ചോട്ടിൽ നിന്നിട്ട്. അങ്ങനെ നമ്മൾ 2-3 മിനിറ്റ് നിൽക്കുമ്പോൾ വൂഷ് എല്ലാം പോയി. അപ്പോൾ അമ്മ പുറത്തുനിന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, ആ കാര്യമൊക്കെ കൊള്ളാം, അടിപൊളിയാണ് കേട്ടോ, പക്ഷേ വെള്ളമധികം വേസ്റ്റ് ചെയ്യേണ്ട, പുറത്തേക്ക് വാ. വൈകി ഒന്ന് ചിരിച്ചു. വൈകി പറഞ്ഞത് ശരിയാണ് കേട്ടോ, നല്ലൊരു ടിപ്പാണ്. വെള്ളമൊന്നധികം വേസ്റ്റ് ചെയ്യാതെ 2-3 മിനിറ്റ് ഷവറിൻ്റെ ചോട്ടിൽ നിന്നിട്ട് ഒരു ധ്യാനം ചെയ്തു നോക്കൂ. നമ്മൾ സാധാരണ ചെയ്യുന്ന ധ്യാനം അതുപോലെ തന്നെ, പക്ഷേ ഇത് ഷവറിൻ്റെ ചോട്ടിൽ നിന്നിട്ട്. ശവ പവർ മെഡിറ്റേഷൻ. നമ്മുടെ മേത്ത് വീഴുന്ന വെള്ളത്തുള്ളികൾ നമ്മുടെ ഉള്ളിലെ എല്ലാ നെഗറ്റീവ് തോട്ട്സിനെയും അങ്ങോട്ട് കഴുകി കളയണമെന്ന് സങ്കല്പിച്ച് നമ്മൾ ചെയ്യുന്ന ധ്യാനം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ശരിക്കും മനസ്സ് നന്നായിട്ടൊന്ന് ഫ്രഷ് ആവും. മാനസികാരോഗ്യത്തിന് വളരെ നല്ലതാണിത്. അപ്പോൾ ഇന്നത്തെ ടോക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നന്ദി.